السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. കുറൈശികൾ ആവാത്ത കേട്ടു ഞെട്ടി. ഉസ്മാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഗോത്രക്കാരുടെ ഭയങ്കരനായ ചെറുപ്പക്കാരൻ മനസ്സിൽ പ്രിയം വഴിമാറുകയാണ്. ഇന്നലെ വരെ അതിയായി സ്നേഹിച്ചു, ഇന്ന് സ്നേഹം വറ്റിപ്പോയി. മനസ്സിൽ സ്നേഹത്തിന്റെയോ കനിവിന്റെയോ നീരുറവയില്ല, വറ്റി വരണ്ടുപോയി. പകരം വന്നത് കോപം, വെറുപ്പ്. വെട്ടേറ്റ ഹിംസ്രജന്തുക്കളെ പോലെയായി ബന്ധുക്കൾ പ്രതികാരദാഹികളായി. അവർ ആവേശപൂർവം ഓടിവരുന്നു. കൈകളിൽ വടികളും ചാട്ടവാറുകളും ചങ്ങലകളും കയറുമുണ്ട്. ഒരു അധികായൻ കോപാന്ധനായി ഓടിവരുന്നു. ഹക്കം ബിനു അബുൽ അയസ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യൻ, ആദ്യം നൽകിയത് ഉപദേശം. പൂർവപിതാക്കളുടെ മതത്തിന്റെ മഹത്വം പറഞ്ഞുകൊടുത്തു. മുഹമ്മദിന്റെ മതം കൈവെടിയുക, പഴയ മതത്തിലേക്ക് മടങ്ങുക, സമൂഹത്തിൽ നിനക്കുള്ള സ്ഥാനമാനങ്ങളും പദവികളും ഓർക്കുക, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പ് ഒഴിവാക്കുക, അവരുടെ ശത്രുത വിളിച്ചു വരുത്തരുത്, അവർ ശത്രുക്കളായാൽ നിനക്കിവിടെ ജീവിക്കാനാവില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ നിലപാട് വിശദീകരിച്ചു. സർവരോഗരക്ഷിതാവായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിച്ചത്. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. മുഹമ്മദ് അവന്റെ റസൂലാകുന്നു. ഇത് സത്യമാണ്. ഈ സത്യം ഞാൻ സ്വീകരിച്ചു. അതിലെന്താണ് തെറ്റ്? ഈ വാക്കുകൾ ബന്ധുക്കളെ രോഷം കൊള്ളിച്ചു. അവർ കയറെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു തുണിയിൽ ബന്ധിച്ചു. കൈക്കാലുകൾ കയറുകൊണ്ട് കെട്ടി. ചാട്ടവാർ കൊണ്ട് ശക്തമായി അടി. വെളുത്ത ശരീരത്തിൽ ചുവന്ന പാടുകൾ തെളിഞ്ഞു. നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിളിച്ചു പറയൂ, എങ്കിൽ നിന്നെ വിടാം, മർദ്ദകന്മാർ വിളിച്ചു പറഞ്ഞു. ഇല്ല, ഞാൻ സത്യസാക്ഷ്യം വഹിച്ചവനാണ്. ഇനി സത്യത്തിൽ നിന്ന് പിന്മാറില്ല. മർദ്ദനം ആവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രഖ്യാപനവും ആവർത്തിച്ചു കൊണ്ടിരുന്നു. നാളുകളോളം മർദ്ദനം തന്നെ. സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒലിച്ചെറിയപ്പെട്ടു. പട്ടുമെത്തയില്ല ഉറങ്ങാൻ, വെറും നിലത്ത് കിടന്നുറങ്ങാം. ആഡംബര ജീവിതം കൈവിട്ടുപോയി. ഇനി പരുക്കൻ ജീവിതം. പ്രശംസാവചനങ്ങൾ കേൾക്കാനില്ല, ശാപവാക്കുകൾ മാത്രം. അടിമകളെ തല്ലും പോലെയാണ് തല്ലിയത്. കെട്ടഴിഞ്ഞപ്പോൾ പുറത്തേക്കോടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലെത്തും വരെ ഓട്ടം. എന്തൊരു കോലമാണിത്! സുന്ദരനായ ഉസ്മാനാണോ ഇത്? നീര് കെട്ടിയ മുറിവുകൾ, എത്രയോ മുറിപ്പാടുകൾ, വല്ലാത്ത വേദന. സത്യം സ്വീകരിച്ചതിന് ബന്ധുക്കൾ നൽകിയ ശിക്ഷ വല്ലാത്ത ശിക്ഷ തന്നെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. ആശ്വാസ വചനങ്ങൾ മൊഴിഞ്ഞു. എന്തൊരാശ്വാസം! മുഖം പ്രസന്നമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഓതി മനസ്സിലേക്ക് ഇറങ്ങിപ്പോയി. എന്തൊരു കുളിർമ. കേട്ട വചനങ്ങൾ മനഃപ്പാടമാക്കി. എത്രയോ തവണ ഓതി നോക്കി. എന്തൊരു മധുരം! ഓരോ തവണ ഓതുമ്പോഴും ആവേശം വർദ്ധിക്കുന്നു. ഓരോ വചനത്തോടും എന്തെന്നില്ലാത്ത സ്നേഹം. ഇനിയും ഇനിയും കേൾക്കാൻ മോഹം. അനുഭൂതിയുടെ വല്ലാത്ത നിമിഷങ്ങൾ. ഈ നിമിഷങ്ങൾ ലഭിച്ചല്ലോ, എന്തൊരു സൗഭാഗ്യം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെ, അബൂലഹബിന്റെ രണ്ട് പുത്രന്മാരാണ് വിവാഹം ചെയ്തിരുന്നത്. റുഖയ്യ എന്ന പുത്രിയെ ഉത്ബത്ത് ബിനു അബീലഹബിന് വിവാഹം ചെയ്തു കൊടുത്തു. ഉമ്മു കുൽസൂം എന്ന മകളെ ഉതൈബത്ത് ബിനു അബീലഹബിനും വിവാഹം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മത പ്രബോധനം തുടങ്ങിയതോടെ അബൂലഹബ് ശത്രുവായി മാറി. അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽപ്പന കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മർവയിൽ കയറി അടുത്ത ബന്ധുക്കളെ വിളിച്ചു വരുത്തി. എല്ലാവരും വന്നു. പ്രമുഖന്മാരെ പേര് ചൊല്ലി വിളിച്ചു സംസാരിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ. ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. അബൂലഹബ് ക്ഷുഭിതനായി എഴുന്നേറ്റ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തബല്ലക സായിറൽ അയ്യാം അലിഹാദ ജമാഅതന, എല്ലാ ദിവസവും നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? തബല്ലക, നിനക്കു നാശം. വലിയൊരു ശാപവചനമാണിത്. അത്രയും വലിയ ശാപവാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ പ്രയോഗിച്ചു. അള്ളാഹു എന്ത് ചെയ്തെന്നോ? അതേ ശാപവാക്കു കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് അവതരിപ്പിച്ചു. അബൂലഹബിന്റെ ഇരുകരങ്ങളും നാശമാവട്ടെ. അവൻ നാശമടയുക തന്നെ ചെയ്തു. ഈ സൂറത്ത് ഇറങ്ങിയതോടെ അവൻ നാണം കെട്ടു. പലരും അവനെ കളിയാക്കി. അവന്റെ ഭാര്യ ഉമ്മു ജമീലിനെയും ഈ സൂറത്തിൽ ശപിച്ചു. ഭാര്യയും ഭർത്താവും മക്കളെ ഉപദേശിച്ചു, മുഹമ്മദിന്റെ മക്കളെ വിവാഹമോചനം ചെയ്യുക. വിവാഹമോചനം നടന്നു. വിവാഹമോചനം കാരണം മുഹമ്മദ് ദുഃഖിക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. അതല്ല സംഭവിച്ചത്. വിവാഹമോചനം അനുഗ്രഹമായി തീർന്നു. ഖുറൈശികൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് അവർ പിന്നെ കേട്ടത്. കോപം ആളിക്കത്തുന്ന വാർത്ത. മുഹമ്മദ് നബി തന്റെ പുത്രി റുഖയ്യയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. എങ്ങനെ ഖുറൈശികൾ ഇത് സഹിക്കും? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിടികൊടുക്കാതെ നടക്കുകയാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹയോടൊപ്പം കഴിഞ്ഞു കൂടുന്നു.
ചുറ്റുപാടുകൾ ഭീതി പരത്തി തുടങ്ങി. മക്കയിൽ മർദ്ദനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഭാര്യയോടൊപ്പം നാടുവിടുക, അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ അതേക്കുറിച്ച് സംസാരിച്ചു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു: അബസീനിയ ഭരിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു രാജാവാണ്. കപ്പൽ കയറി അങ്ങോട്ട് പോയിക്കൊള്ളുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. ആദ്യത്തെ മുഹാജിർ ആണ്. അള്ളാഹുവിലേക്കുള്ള ഹിജ്റയാണിത്. സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പരുക്കൻ ജീവിതത്തിലേക്കുള്ള ഹിജ്റ. റുഖയ്യ റളിയല്ലാഹു അൻഹ കൂടെ പോവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ ദുഃഖിതയാണ്. മനസ്സിൽ വേർപാടിന്റെ വേദന നിറഞ്ഞു. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോടൊപ്പം നാടുവിട്ടുപോയി. മർദ്ദനം സഹിച്ചുകൊണ്ടിരുന്ന ചില സത്യവിശ്വാസികളും കൂട്ടത്തിൽ ചേർന്നു. രഹസ്യമായി കപ്പൽ കയറിപ്പോയി. വേർപാടിന്റെ വേദന നിറഞ്ഞ നിമിഷത്തിൽ മുസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും റുഖയ്യ റളിയല്ലാഹു അൻഹയെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അവർ ഇരുവരുടെയും കൂടെ അള്ളാഹു ഉണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന് ശേഷം തന്റെ കുടുംബത്തോടൊപ്പം അള്ളാഹുവിലേക്ക് ഹിജ്റ പോകുന്ന ആദ്യത്തെ വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്നു. ആ സംഘം അബസീനിയയിലെത്തി. അവിടെ ഭരണം നടത്തുന്ന നജ്ജാശി രാജാവായിരുന്നു. പ്രജാവത്സലനായ രാജാവ് മക്കയിൽ നിന്ന് അഭയം തേടി വന്നവരെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഏറെ വൈകാതെ ഖുറൈശി പ്രതിനിധികൾ അവിടെ എത്തി. മക്കത്ത് നിന്ന് വന്നവരെ തിരിച്ചയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം, അതിനുശേഷം അവരെ തിരിച്ചയക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇതായിരുന്നു നജ്ജാശിയുടെ നിലപാട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ദർബാറിൽ ഹാജരായത് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകനെ കുറിച്ച് നല്ല വിശദീകരണം നൽകി. ഇസ്ലാമത തത്വങ്ങൾ വിവരിച്ചു. ഖുറൈശികൾ മുസ്ലിങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതകൾ വിവരിച്ചു. ഖുറൈശികൾ ഞങ്ങളെ ആക്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നാടുവിടുമായിരുന്നില്ല, ഇവിടെ വരുമായിരുന്നില്ല. അവിടെ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. രാജാവ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. മുസ്ലിങ്ങളെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം ദർബാർ കൂടി. ജാഫർ റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയമിലെ ആയത്തുകൾ ഓതിക്കൽപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും വാഴ്ത്തുന്ന ഭാഗങ്ങൾ കേട്ട് രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. റുഖയ്യ റളിയല്ലാഹു അൻഹ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പുത്രനെ ഇബ്രാഹിം എന്ന് പേരിട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ അബൂ ഇബ്രാഹിം എന്ന് വിളിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഏതാനും വർഷങ്ങൾ കൂടി ജീവിച്ചു. പൂവൻ കോഴി മുഖത്ത് കൊത്തിയത് കാരണം രോഗിയായി മരണപ്പെട്ടു. മരണം മദീനയിൽ വെച്ചായിരുന്നുവെന്ന് ചില രേഖകളിൽ കാണാം. അബസീനിയയിൽ ഹിജ്റ വന്നവർ പലതരം ജോലികളിൽ വ്യാപൃതരായി. കിട്ടുന്ന വരുമാനം കൊണ്ട് ശാന്തമായി ജീവിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാം. ആരും തടസ്സപ്പെടുത്തുകയില്ല. ആരുടെയും മർദ്ദനം ഭയപ്പെടാനില്ല. അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹം തന്നെയാണ്. കപ്പൽ യാത്രക്കാരിൽ നിന്നാണ് മക്കയിലെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ മർദ്ദനങ്ങൾ നടക്കുകയാണ്. ആദർശത്തിന്റെ പേരിൽ കൊടിയ മർദ്ദനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യം വിജയിക്കും, സംശയമില്ല. തൗഹീദിന്റെ വെളിച്ചം സർവത്ര വ്യാപിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം നിറഞ്ഞ പ്രതീക്ഷയോടെ. ഇൻഷാ അല്ലാഹ് തുടരും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.